ഈ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുക്കുന്ന നന്ദി. നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശം നിങ്ങളുടെ ആത്മാവിൽ പുതുക്കുകയും ചിന്തകൾക്ക് മാറ്റവും ശബ്ദത്തിന് ശക്തിയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററുടെ സന്ദേശത്തിന്റെ നോട്ട്സ് ആവശ്യമെങ്കിൽ വാക്കിംഗ് ബൈ ഫെയ്ത്ത് ഡോട്ട് ടി വി വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനോ ലഭ്യമാണ്. ഇന്ന് നാം വിശ്വാസത്തിലുള്ള ജീവിതം എന്ന സന്ദേശം തുടരുകയാണ്. ഈ സന്ദേശം പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമുക്ക് ക്രിസ്തുവിലുള്ള അധികാരം തിരിച്ചറിയാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരുകയില്ല. ആ അധികാരം തിരിച്ചറിയുന്നതിന് നാം ആദ്യം ദൈവത്തിന്റെ പരമാധികാരം തിരിച്ചറിയണം. ഇപ്പോൾ നമുക്ക് പാസ്റ്ററുടെ സന്ദേശത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. നാം പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. നമ്മുടെ ശ്രദ്ധയെ 1 Samuel 12:23 തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിച്ചു തരും. ശമൂവേൽ പറയുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്നാണ്. നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥനയില്ലാത്ത ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയില്ലായ്മയുടെ പ്രധാന കാരണം തെറ്റായ ദൈവശാസ്ത്രമാണെന്നാണ്. പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, പ്രാർത്ഥന വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ്. അക്ഷരീയമായി ഞാൻ ഇവിടെ നടക്കുമ്പോൾ, ആ പടികൾ കയറുമ്പോൾ വീഴുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടന്ന് വീണ്ടും ദൈവത്തെ സ്തുതി. കാരണം ഞാൻ ആ പടിയിൽ നിന്ന് വീഴുവാൻ ദൈവം നേരത്തെ പദ്ധതി ഇട്ടിരുന്നു. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ദൈവം പദ്ധതി ഇട്ടിരുന്നു. ഞാൻ ചെയ്യാൻ ഒരുങ്ങുന്നതെല്ലാം, എനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം, ഞാൻ ചെയ്തത് സകലതും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്താൽ സംഭവിക്കുന്നതുമാണ്. ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് ബൈബിളിൽ ഇല്ല എന്നാണ്. അത് ബൈബിളിൽ ഇല്ലെങ്കിലും അതാണ് ധാരാളം ആളുകൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൈബിളിലെ ചില ഭാഗങ്ങൾ നോക്കാം. Romans 8:21. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. മനുഷ്യ സൃഷ്ടി പോലും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മലിനപ്പെടുത്തുന്നതിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. ധാരാളം ആളുകളും ചിന്തിക്കുന്നത് ദൈവം സ്വർഗത്തിലുണ്ട്, ദൈവം ഭ്രാന്തമായി പ്രവർത്തിക്കുന്നവനാണെന്നാണ്. ദൈവം ഒരു ചുറ്റികയോ വടിയോ പിടിച്ച് നാം തെറ്റ് ചെയ്യാൻ കാത്തിരിക്കുകയും തെറ്റ് ചെയ്യുന്ന ഉടനെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണെന്നാണ്. വചനം പറയുന്നത് 2 Corinthians 5:19, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ദൈവം നമുക്ക് നൽകിയ മഹത്തായ സന്ദേശം. പക്ഷേ നാം സാധാരണ കേൾക്കുന്ന സന്ദേശം അതല്ല. നാം കേൾക്കുന്നത് ദൈവം വളരെ കോപിച്ചിരിക്കുന്നു, നിങ്ങൾ നരകത്തിൽ പോകുന്നു, അതിൽ ദൈവത്തിന് സന്തോഷമാണെന്നാണ്. ശരി, പകുതിയോളം പാസ്റ്റർമാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ നരകത്തിൽ പോയാൽ അവർക്ക് പ്രത്യേക നേട്ടമുണ്ടെന്നാണ്. വാസ്തവത്തിൽ സുവിശേഷം അത് തികച്ചും ഒരു സന്തോഷ വാർത്തയല്ലേ? ധാരാളം ആളുകൾ സന്തോഷത്തോടുകൂടെ അല്ല സുവിശേഷം പ്രസംഗിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, എങ്ങനെയാണ് ഈ സന്തോഷ വർത്തമാനം സന്തോഷമില്ലാതെ പ്രസംഗിക്കാൻ കഴിയുന്നത്? വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സഭയിൽ പ്രായമായ സ്ത്രീ ഒരു യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ സുവിശേഷം എന്തുകൊണ്ടാണ് സന്തോഷ വാർത്തയായിരിക്കുന്നത് എന്നാണ് സംസാരിച്ചത്. അവൾ പറഞ്ഞു, എൻ്റെ കൊച്ചുമകൻ ഒരു ക്രിസ്തീയ ചാനലിലെ പരിപാടി കണ്ടുകൊണ്ട് കിടക്കയിൽ കിടന്ന് ചാടുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ വളരുമ്പോൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ദേശിക്കാരനായ ഒരു പാസ്റ്റർ ആകണം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നത് അങ്ങനെയുള്ള ദേഷ്യം പിടിച്ച പാസ്റ്റർമാർ ഉണ്ടാകരുത് എന്നാണ്. നല്ല സന്തോഷമുള്ള ശുശ്രൂഷകന്മാരെയാണ് ആവശ്യം. കാരണം നമ്മുടെ പക്കലുള്ളത് സന്തോഷ വാർത്തയാണ്. ആ വാർത്ത കൊണ്ട് ദൈവം ഒരു ദേഷ്യം പിടിച്ച ദൈവമല്ല എന്ന് മനസ്സിലാക്കണം. ദൈവം താനുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് തൻ്റെ പുത്ര മുഖാന്തരം നമ്മെ പുനഃസ്ഥാപിക്കുന്നതാണ് സന്തോഷ വാർത്ത. പരമാധികാരമെന്നാൽ പരമോന്നത ഭരണമെന്നാണ്. നിങ്ങളൊരു നിഘണ്ടുവിൽ അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ, ഒരു രാജാവ്, രാജ്ഞി അല്ലെങ്കിൽ കുലീനനായ ഒരു വ്യക്തി, പരമോന്നത പദവിയുള്ള ഒരു രാഷ്ട്രത്തലവൻ, ഭരണാധികാരി, ഏറ്റവും ഉയർന്ന സ്ഥാനവും ശക്തിയുമുള്ള അവസ്ഥ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു രാജാവോ ഒരു രാഷ്ട്രത്തലവനോ തൻ്റെ രാജ്യത്തിലെ ആളുകൾ ചെയ്യുന്ന സകലതും അംഗീകരിക്കണമെന്നില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. രാജാവിൻ്റെ ഇഷ്ടത്തിന് തികച്ചും എതിരായി പ്രവർത്തിക്കുന്ന ആളുകളും ആ രാജ്യത്തുണ്ടാകാം. പക്ഷേ അപ്പോഴും ആ രാജാവ് തന്നെയാണ് പരമാധികാരി. ആ വ്യക്തി തന്നെയാണ് അധികാരത്തിലും ശക്തിയിലും പരമോന്നത സ്ഥാനത്തുള്ളത്. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം. ഉൽപ്പത്തി പുസ്തകം 1 Samuel ദൈവം പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, അവർ വാഴട്ടെ,
അതുകൊണ്ട് ദൈവം ഉടനെ ആദാമനും ഹവ്വായ്ക്കും ഭൂമിയിൽ വാഴുവാനുള്ള അധികാരം നൽകി. ഉൽപ്പത്തി 2:15 ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ അതിനെ സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും വേല ചെയ്യുവാനുമാക്കി. അവൻ അതിനെ സംരക്ഷണം ചെയ്ത് സൂക്ഷിക്കണമായിരുന്നു. അത് ആരിൽ നിന്നുമായിരുന്നു സംരക്ഷിക്കേണ്ടിയിരുന്നത്? ആരിൽ നിന്നുമായിരുന്നു സൂക്ഷിക്കേണ്ടിയിരുന്നത്? സാത്താനിൽ നിന്നുമായിരുന്നു. സങ്കീർത്തനം 8 പറയുന്നത്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. എത്ര കാര്യങ്ങളായിരുന്നു ദൈവം ആദാമനും ഹവ്വയുടെയും കീഴിൽ നൽകിയിരുന്നത്? സകലവും. അവർക്ക് സകലത്തെയും വാഴാമായിരുന്നു, അതിനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പിശാജ് യേശുവിൻ്റെ അടുക്കൽ പരീക്ഷിക്കാനായി വരുമ്പോൾ പിശാജ് അവനോട് പറഞ്ഞു, ഈ മുഴുവൻ അധികാരവും ഭൂമിയിലെ സകല രാജ്യവും അതിൻ്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം. അത് എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ സകലവും നിൻ്റേതാകും. ഇവിടെ പിശാജ് വ്യാജം പറയുകയാണെങ്കിൽ അതൊരു പ്രലോഭനമേ അല്ല, പക്ഷേ ഇത് ഒരു പ്രലോഭനമാണ്. പിശാജ് പറഞ്ഞത് ഭൂമിയിലെ സകല മഹത്വവും അധികാരവും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ദൈവം ആദാമിന് നൽകിയത് അല്ലേ? പിന്നെ എവിടെ നിന്നാണ് അത് പിശാജിന് ലഭിച്ചത്? അത് അവന് ആദാമിൽ നിന്നുമാണ് ലഭിച്ചത്. ആദാം പാപം ചെയ്ത് പിശാജിന് മുൻപിൽ മുട്ടുമടക്കിയപ്പോൾ പിശാജ് ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. പിശാജ് ഇവിടെ ഇല്ലാതിരുന്നതിന് മുൻപ് നമുക്ക് മനോഹരമായ ഒരു ലോകമുണ്ടായിരുന്നു. ദൈവവും മനുഷ്യനും കൂട്ടായ്മയിലായിരുന്നു. മരണമില്ലായിരുന്നു, വേദനയില്ലായിരുന്നു, രോഗമില്ലായിരുന്നു, മരണമേ ഇല്ലായിരുന്നു. എന്നാൽ സാത്താൻ വീണ്ടും പോയി കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 20:10 അനുസരിച്ച് പിന്നീട് ഒരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, മരണമുണ്ടാകുകയില്ല, വേദനയുണ്ടാകുകയില്ല, ദുഃഖമുണ്ടാകുകയില്ല. പിശാജ് ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രമാണ് ഇവിടെ ഭരിക്കുന്നത്. റോമർ 5:12 പറയുന്നത്, അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എബ്രായ ലേഖനം 2:14 വാക്യം, മക്കളെപ്പോലെ അത് നിങ്ങളും ഞാനുമാണ്, ജഡരക്തങ്ങളാണ്. നിങ്ങൾ മാംസവും രക്തവുമുള്ള ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത്. താൻ തന്നെ യേശു തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായി പിശാചിനെ നീക്കി. ആർക്കാണ് മരണത്തിന്മേൽ ശക്തി ഉണ്ടായിരുന്നത്? ആരും അത് പറയാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ പറയും, വേദപുസ്തകം പറയുന്നത് പിശാചിന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു. ഇപ്പോൾ മരണത്തിന്മേൽ അധികാരം ആർക്കാണ്? പിശാചിന്. ഇതാണ് ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഓ ദൈവം അവനെ മടക്കി വിളിച്ചു, കാരണം ദൈവത്തിന്റെ പൂന്തോട്ടത്തിൽ ദൈവത്തിന്റെ മറ്റൊരു പുഷ്പം ആകാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഓരോരുത്തരുടെയും ശരീരം ദ്രവിക്കും, നാം മരിക്കാൻ പോകുകയാണ്. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾക്ക് സമയത്തിന് മുൻപേ മരിക്കാം. പിശാജ് കൊല്ലുവാൻ വരുന്നു, മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്നു. നിങ്ങൾ അവനായി ഒരു വാതിൽ തുറന്നാൽ അവൻ സന്തോഷത്തോടെ അകത്ത് വരും. നാം സംഭവിക്കുന്ന സകലത്തിനും ദൈവത്തെയാണ് പഴിചാരുന്നത്. പക്ഷെ വചനം പറയുന്നത്, നിങ്ങൾ സുബോധമുള്ളവരായി ഉണർന്നിരിക്കണം, കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. ശ്രദ്ധിക്കുക, പിശാജിന് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, ദൈവത്തിനെ മുറിവേൽപ്പിക്കാനും അവന് സാധ്യമല്ല. അവൻ ചെയ്യുന്നത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യനെ ലക്ഷ്യം വയ്ക്കുകയാണ്. ഓർക്കുക, പിശാജിനെ കുഴപ്പത്തിലാക്കിയത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ അത്യുന്നതനെ പോലെയാക്കും. പക്ഷെ ദൈവം നിങ്ങളെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവം താനുമായി കൂട്ടായ്മ ഉണ്ടാകുവാൻ നിങ്ങളെ സൃഷ്ടിച്ചു. അതുകൊണ്ട് പിശാജ് ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അവൻ അത്യുന്നതനെ പോലെയാകുവാൻ ആഗ്രഹിച്ചു, അതാണ് നിങ്ങളായിരിക്കുന്നത്. അവൻ ആ ആരാധനയും ബന്ധവും ആഗ്രഹിച്ചു, അതാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് അവന് ദൈവത്തെ മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്നത് നമ്മളെ ലക്ഷ്യമിടുകയാണ്, കാരണം താൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ലഭിച്ചു. മത്തായി 12 യേശു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പരീശന്മാർ പറയുന്നത്, യേശു ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നാണ്.
യേശു അവരോട് പറഞ്ഞ മറുപടി മത്തായി 12:25-29. അവൻ അവരുടെ നിരൂപണം പറഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ച് എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ ആർക്ക് കഴിയും? പിടിച്ച് കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. അവൻ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിഞ്ഞിരിക്കും. രോഗം, യുദ്ധം, ക്ഷാമം, വർഗീയത, പകർച്ചവ്യാധി, വെറുപ്പ്, ദ്രവ്യാഗ്രഹം, ജഡമോഹം, ഇതിൽ ഓരോന്നും ഈ പട്ടിക നീണ്ടുപോകുന്നതാണ്. ഇവ ഭൂമിയിൽ പ്രവേശിച്ചത് ആദ്യം പിശാചിന് മുൻപിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ്. സങ്കീർത്തനങ്ങൾ 24:1 പറയുന്നത്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ് എന്നാണ്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ഇത് ദൈവത്തിനുള്ളതാണ്. പക്ഷെ താൻ ഈ ഭൂമിയിൽ മേൽ അധികാരവും വാഴ്ചയും ആദാമനും തൻ്റെ തലമുറകൾക്കും നൽകി. പക്ഷേ അവർ അത് പിശാചിന് അടിയറ വെച്ചു. ഇയ്യോബ് പറഞ്ഞത് എനിക്കിഷ്ടമാണ്. അവൻ പറയുന്നു, അവൻ എൻ്റെ തലയിൽ നിന്നും എൻ്റെ കിരീടം എടുത്തു മാറ്റി. പക്ഷേ ഇങ്ങനെ ഈ വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഇത് നിങ്ങളെ വളരെ സഹായിക്കും. ദൈവമാണ് ഉടമസ്ഥൻ. പക്ഷേ താൻ അത് ആദാമനും ഹവ്വയ്ക്കും വാഴുവാൻ നൽകിയതാണ്. ഇങ്ങനെ ചിന്തിക്കുക, അത് ദൈവം ഭൂമി ആദാമനും ഹവ്വയ്ക്കും വാടകയ്ക്കും നൽകിയതുപോലെയാണ്. എനിക്കൊരു വീടുണ്ടെങ്കിൽ ഞാൻ അത് മറ്റൊരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ഉടമ്പടി ഒപ്പിടും. അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? വീടിന്മേൽ അധികാരം ആർക്കാണ്? അത് വാടകയ്ക്ക് എടുത്ത വ്യക്തിക്കാണ് അധികാരം. മറ്റൊരു തരത്തിൽ, ഞാൻ ആ വീട്ടിൽ ചെല്ലണമെങ്കിൽ ഞാൻ അവിടെ ചെന്ന കഥകൾ മുട്ടി അനുവാദം വാങ്ങണം. അതാണ് ആദാമനും ഹവ്വയ്ക്കും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലെ വ്യത്യാസം. ദൈവം പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുകയാണ്. ജോൺ വെസ്ലി ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യനെ അനുവദിക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ചെയ്തത്, ദൈവം ഒരു വഴിക്കായി അന്വേഷിച്ചു. ദൈവം ആ വഴി കണ്ടെത്തുകയും ചെയ്തു. ദൈവം ആ വഴി കണ്ടെത്തിയത് അബ്രഹാം എന്ന പേരുള്ള ഒരു മനുഷ്യനിലൂടെയാണ്. നിങ്ങൾ എത്ര പേർ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ യഹൂദന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്? ജപ്പാൻകാരെ കുറിച്ചോ, ചൈനക്കാരെ കുറിച്ചോ, ജർമ്മൻകാരെ കുറിച്ചോ, ഡച്ചുകാരെ കുറിച്ചോ അല്ല അവിടെ പറയുന്നത്. അതിന് കാരണം, യഹൂദന്മാരുടെ പിതാവായ അബ്രഹാം എന്നു പേരുള്ള ഒരു മനുഷ്യനുമായി ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതാണ് അതിൻ്റെ കാരണം. ദൈവം പുറമേ നിന്ന് നോക്കി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. അത് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുക. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ അബ്രഹാമിനോട് ഒരു യാഗപീഠം ഉണ്ടാക്കുവാൻ പറഞ്ഞു. അതിൽ ഒരു മൃഗത്തെ രണ്ടായി പിളർന്ന് യാഗപീഠത്തിന് മേൽ വയ്ക്കുവാൻ പറയും. ഇത് നിങ്ങൾക്കൊരു 100 ബില്യൺ തുക വരുന്ന ഒരു ചെക്ക് ലഭിക്കുന്നതിന് തുല്യമായ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും? 100 ബില്യൺ എത്ര വലിയ തുകയാണ്! ബൈബിൾ പറയുന്നത്, അബ്രഹാമിന് ഗാഠനിദ്രയുണ്ടായി. അവൻ ഗാഠനിദ്രയിലായപ്പോൾ ബൈബിൾ പറയുന്നു, 15:15 പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം പോലെ കടന്നുപോയി. അതുകൊണ്ട് അവിടെ ഒരു തീച്ചുളയും പന്തവുമുണ്ട്. ആ മാംസ കഷ്ണങ്ങളുടെ നടുവെ അവ കടന്നുപോയി നിലത്ത് രക്തം നിറഞ്ഞു. അവിടെ കാൽപാദങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞ് അവർ ആ മാംസ കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം ഉടമ്പടി ചെയ്യുകയാണ്. ശരി, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ ചെയ്യാൻ പോകുന്നതും. ഞാനത് ചെയ്യാൻ പോകുന്നു, നിങ്ങളത് ചെയ്യാൻ പോകുന്നു. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അതേപോലെ ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്തു. ഇനി നാം കൂടുതൽ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്നും മനസ്സിലാക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, അബ്രഹാമിൻ്റെ സന്തതി അത് ഏകവചനമാണ്. ബൈബിളിൽ അത് ബഹുവചനമായിട്ടല്ല, ഏകവചനമായിട്ടാണ് ഈ വാഗ്ദത്തം ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ സന്തതിക്കാണ്
പലർക്കല്ല, ഒരു വ്യക്തിക്കായിട്ടാണ് ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. ആ വാഗ്ദത്ത സന്തതി എന്നത് ക്രിസ്തുവാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ മധ്യെ നടന്നത് ആരാണ്. പുതിയ നിയമത്തിൽ ഇതിനും മധ്യത്തിൽ നടക്കുന്നത് യേശു ക്രിസ്തുവാണ്. അവൻ പിതാവിനോട് കൂടെ നടക്കുകയാണ്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവുമായി ഒരുമിച്ച് നടക്കുകയും പരസ്പരം വാഗ്ദത്തങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതല്ലേ ഇവിടെ ശരി? പക്ഷേ ക്രിസ്തു അബ്രഹാമിൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ദൈവം ഭൂമിയുമായി ബന്ധം സൂക്ഷിക്കുന്നത്. നാം കാണുന്നത് അബ്രഹാമും തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുമുള്ള ഉടമ്പടിയിലൂടെയാണ് നാമുമായി ദൈവത്തിന് ബന്ധമുണ്ടാകുന്നത്. 3:29 ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അങ്ങനെ സംഭവിച്ചത് അവർ ആ മാംസ കഷ്ണങ്ങളുടെ നടുവിലൂടെ നടന്നപ്പോഴാണ്. അതുകൊണ്ട് നാം എന്തു പറഞ്ഞു എന്നുള്ളത് നാം സ്വയം അറിയുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എന്താകുന്നു എന്നതും അബ്രഹാമിൻ്റെ സന്തതികൾ എന്നുള്ള നിലയിൽ നമുക്ക് അവകാശമായി ലഭിച്ചത് എന്താണെന്നും നാം അറിയണം. ആകെ ഇതിനെക്കുറിച്ച് ഇന്നത്തെ രോഗശാന്തി ശുശ്രൂഷയിൽ ഞാൻ അല്പമായി പറയാൻ പോകുകയാണ്. ഇപ്പോൾ നമുക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ട്, ദൈവവുമായി ഒരു ഉടമ്പടിയുണ്ട്. അബ്രഹാം എന്തായിരുന്നു അതേ തരത്തിലാണ് നാമുമായിരിക്കുന്നത്. ഇപ്പോൾ നാം ദൈവം നാം പുറത്തുനിന്ന് നോക്കുകയല്ല, മറിച്ച് ദൈവം നമ്മുടെ മധ്യേ നമ്മുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവിക ഉടമ്പടിയുടെ ദൈവശാസ്ത്രം പറയുന്നത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. നമുക്ക് നഷ്ടമാകാൻ പാടില്ല, അങ്ങനെ സംഭവിക്കാൻ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. യേശു അവിടെ മറുരൂപ മലയിലുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ താഴ്വാരത്തിലുണ്ട്. ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. നമുക്ക് നഷ്ടമാകാൻ പാടില്ല, അങ്ങനെ സംഭവിക്കാൻ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. യേശു അവിടെ മറുരൂപ മലയിലുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ താഴ്വാരത്തിലുണ്ട്. അവിടെ ഒരു മനുഷ്യൻ ചന്ദ്രരോഗം ബാധിച്ച തൻ്റെ മകനുമായി വരുന്നു. ആ മകനെ സൗഖ്യമാക്കുവാൻ യേശുവിന് ശിഷ്യന്മാർ ശ്രമിക്കുകയാണ്. ആ രോഗിക്ക് യാതൊരു സൗഖ്യവും ഉണ്ടാകുന്നില്ല. യേശുവിനെ കാണുമ്പോൾ ആ മനുഷ്യൻ ഓടി വന്ന് പറയുകയാണ്, അങ്ങേക്ക് കഴിയുമെങ്കിൽ അവന് സൗഖ്യമാകും. അവൻ കൂടെ കൂടെ വെള്ളത്തിലും തീയിലും വീഴുന്നു. അങ്ങയുടെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു മറുപടി പറയുന്നത് നിന്നാൽ കഴിയുമെന്നോ എന്നല്ല, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്നാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് ചെയ്യണമേ എന്നാണ്, അങ്ങ് സംഭവിക്കാൻ ആഗ്രഹിക്കണമെന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മർക്കോസ് സുവിശേഷം 11:21 യേശു ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകണമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഈ മല അനുവദിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവമാണ് ആ മല അനുവദിച്ചതെങ്കിൽ ആ മല നീങ്ങണമെന്ന് എങ്ങനെ നീങ്ങണമെന്നും യേശു ഒരിക്കലും പറയുകയില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കനുസരിച്ച് മല നീങ്ങുന്നതോ നീങ്ങാതിരിക്കുന്നതോ യേശുവിൻ്റെ പദ്ധതിപ്പെട്ട കാര്യമല്ല. യേശു പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ മല നീങ്ങുന്നത് നമ്മുടെ തീരുമാനത്തിലും ആഗ്രഹത്തിലും പെട്ട കാര്യമാണ്. കാരണം നാം വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ പറഞ്ഞാൽ ആ മല നീങ്ങുമെന്നാണ്. നീ ആ മലയോട് കൽപ്പിക്കുക, ആ മല അവിടെ നീങ്ങിപ്പോകുമെന്നാണ് യേശു പറഞ്ഞത്. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി ബൈബിളിൻ്റെ NIV വേർഷനിൽ മറ്റ് പരിഭാഷകളെ അപേക്ഷിച്ച് 288 പ്രാവശ്യം സർവശക്തനായ ദൈവമേ, സർവശക്തനായ കർത്താവ് എന്ന് പറയുന്നത് പരമാധികാരിയായ ദൈവത്തെക്കുറിച്ചാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് സംഭവിക്കുന്നതെല്ലാം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. എന്നാൽ അങ്ങനെ അല്ല. ഹോശേയപ്രവചനം 8:4 നാം വായിക്കുമ്പോൾ അവർക്ക് രാജാക്കന്മാരെ വാഴിച്ചു, ദൈവം മുഖാന്തരമല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അവർ നിയമിച്ചു, ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടിയല്ല. ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഗവൺമെൻറ് അധികാരത്തിലുള്ള ആളുകളൊക്കെ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണെന്ന്. എന്നാൽ അത് ബൈബിൾ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ്. എന്നാൽ അധികാരത്തിലുള്ള ആളുകളെ നാം അംഗീകരിക്കുകയും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം അവർ ദൈവഹിതപ്രകാരമാണ് അധികാരത്തിൽ വന്നത് എന്നല്ല. സംഗീതങ്ങൾ 78:41 ഇങ്ങനെ പറയുന്നു, അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മോഷിപ്പിച്ചു. അവർ എന്താണ് ചെയ്തത്? അവർ ദൈവത്തെ പരിമിതപ്പെടുത്തി. അതുവരെ അവർക്ക് വേണ്ടി ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ സംശയവും അവിശ്വാസവും നിമിത്തം ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർ തടഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നത്, നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവരോട് കൂടിയിരുന്ന് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. എബ്രായ ലേഖനം 10:7 യേശുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ നിന്റെ ഹിതം ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്നാണ്. അവൻ സൗഖ്യം കൊണ്ടുവന്നു. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം അവരെ രോഗികളാക്കി, യേശു അവരെ സൗഖ്യമാക്കി. മർക്കോസിന് സുവിശേഷം 6:1 യേശു പറഞ്ഞത്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും തൻ്റെ ചാർച്ചക്കാരുടെയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനം ഇല്ലാത്തവനല്ല എന്നാണ്. ഇത് പറയുന്നത് യേശുവിന് അവിടെ അധികം പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, പക്ഷേ തനിക്ക് അവിടെ അധികം പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നാണ്. തനിക്ക് ചെയ്യാൻ സാധ്യമല്ലായിരുന്നു എന്നല്ല, തനിക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അവിശ്വാസമാണ് പ്രശ്നം. അവൻ ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. ഒരു ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത്, യേശു സൗഖ്യമാക്കിയതൊക്കെ ചെറിയ ചെറിയ അസുഖമുള്ള വ്യക്തികളായിരുന്നു. അവ തൊലിപ്പുറത്ത് അസുഖമുള്ളവരും നഖത്തിന്മേൽ അസുഖമുള്ളവരൊക്കെ ഉള്ളവരായിരുന്നു. യേശു അഭിഷേകവും ശക്തിയും നിറഞ്ഞവനായിരുന്നെങ്കിൽ തന്നെയും തനിക്ക് പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവിടെ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്യാതിരിക്കാൻ യേശുവിന് കഴിയാതെ പോകുമായിരുന്നില്ല. 1 Timothy 2:4 പറയുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നുവെന്നാണ്. സകലരും രക്ഷപ്രാപിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ധാരാളം ആളുകൾ ദൈവത്തെ കൂടാതെ നിത്യത്തിലേക്ക് ദിവസം തോറും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതല്ല ദൈവഹിതം. എഫീസ് ലേഖനം 3:20 ഞാൻ ഇങ്ങനെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നവൻ. എനിക്കറിയത്തില്ല, വേദപുസ്തകത്തിലെ മറ്റ് ഏത് വചനത്തെക്കാൾ ഉപരി പകുതി മാത്രം എടുത്ത് ധാരാളം ആളുകൾ വ്യാഖ്യാനിക്കുകയും ബാക്കി പകുതി മറന്നുപോവുകയും അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്യുന്ന ഭാഗ്യമാണിത്. എന്നാൽ നാം ചോദിക്കുന്നതിൽ നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്നവന്. നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും ഈ വാക്യത്തിൻ്റെ ബാക്കി ഭാഗം അറിയത്തില്ല. നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തികളാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാണ്. നാം ചിന്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അധികാരം നൽകിയിരിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്നാൽ എഫീസ്യർ 3:11 പറയുന്നത്, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരമായി അറിവായി വരുന്നു എന്നാണ്. നമ്മളാണ് സഭ. നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാണ് ലോകത്തിൻ്റെ പൈശാചിക ശക്തികളെ ജയിക്കേണ്ടത്. അങ്ങനെയാണ് സഭ മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് സഭ ദൈവശക്തി വെളിപ്പെടുത്തണമെന്നാണ്. അത് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ദൈവശക്തി അനുസരിച്ചാണ്. ഞാൻ പറയുന്നത് വിശ്വാസമാണ് വളരേണ്ടത്. വിശ്വാസം നമുക്കുള്ള അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. വിശ്വാസമാണ് ഒരു കറൻസി പോലെ, നാണയം പോലെ പ്രവർത്തിക്കേണ്ടത്. ആത്മീയ മണ്ഡലത്തിലെ നാണയത്തിന് തുല്യമാണ് വിശ്വാസം. നമുക്ക് യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെയും ദൈവവുമായുള്ള ഉടമ്പടിയിലൂടെയും കൈവന്നിരിക്കുന്ന അധികാരം എന്താണെന്ന് തിരിച്ചറിയാത്ത പക്ഷം നാം പ്രാർത്ഥനാ ജീവിതമില്ലാത്തവരായി, ഒരു സാധാരണ ജീവിതം നയിക്കുന്നവരായി തുടരുകയാണ് ചെയ്യുന്നത്. സംഭവിക്കുന്നത് എന്തും സംഭവിക്കട്ടെ എന്ന് നാം ചിന്തിക്കും. അതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ ആ ബന്ധത്തിൽ എവിടെയാണ് ഇപ്പോൾ? നിങ്ങൾക്കറിയാമോ, ചില സംസ്കാരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നല്ല ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ആരും സ്വർഗത്തിൽ പോകാൻ യോഗ്യരല്ല. ബൈബിൾ ഉറപ്പിച്ചു പറയുന്നത് നാം ക്ഷമ പ്രാപിച്ചു മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കത്തുള്ളൂ എന്നാണ്. യേശു ക്രിസ്തുവിലൂടുകൂടിയാണ് നാം ആ ക്ഷമ പ്രാപിക്കുന്നത്. യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനുമാകുന്നത്. അതുകൊണ്ട് നാം പിതാവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ നിങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കി, നിങ്ങളുടെ പാപക്ഷമയ്ക്കുള്ള വില അവൻ നൽകി. അതുകൊണ്ട് നാം യേശുവിനെ സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:1 തന്നെ സ്വീകരിക്കുന്ന ഏവരുമായി ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ദൈവം നൽകുന്നു എന്നാണ്.
എങ്ങനെയാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തെ അവന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് അവനെ കർത്താവും രാജാവുമായി സ്വീകരിക്കണം. നിങ്ങൾ അവനെ ദൈവവുമായി ഒരു നല്ല ബന്ധത്തിലേക്ക് വരണം. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വാ തുറന്ന് ഈ പ്രാർത്ഥന ഉറക്കെ പറയണം. പ്രിയ കർത്താവേ, അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് രക്തം എനിക്ക് വേണ്ടി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ രക്ഷിതാവാണെന്ന് ഞാൻ എൻ്റെ മുഴുവൻ ഹൃദയം കൊണ്ടും വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി നൽകുന്നു. മറ്റൊന്നും ഞാൻ ഇനി മാറ്റിവെക്കുന്നില്ല. അങ്ങൻ്റെ രാജാവും കർത്താവുമാണ്. ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ഇപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിച്ചുവെങ്കിൽ നിങ്ങൾ ദൈവവുമായി ഒരു ശരിയായ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് സൗജന്യമായി നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ സ്ക്രീനിൽ പറയുന്ന ഈ അഡ്രസ്സിൽ നിങ്ങൾക്ക് ആ പുസ്തകം സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ സൗജന്യമായി കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പാസ്റ്റർ ഡുവാനോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഒന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുസ്തകമായ നിങ്ങളുടെ പുതുജീവിന്റെ കോപ്പി നിങ്ങൾക്ക് സൗജന്യമായിരിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വാക്കിംഗ് ബൈ ഫെയ്ത്ത് ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അത് നിങ്ങൾക്ക് ഇമെയിലായി ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് പൂർണ്ണമായി സൗജന്യവും നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളതാണ്. വാക്കിംഗ് ബൈ ഫെയ്ത്ത് ശുശ്രൂഷ സംപ്രേഷണം ചെയ്യുന്നതിലൂടെ ലോകമെമ്പാടും ആളുകളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ദയവായി ഞങ്ങളോട് ചേർന്ന് പങ്കാളിത്തം വഹിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ സന്ദേശം അയയ്ക്കുകയോ ഞങ്ങളുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുകയോ റോക്കു, ആമസോൺ പ്രൈം ടി വി, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ WBF TV എന്ന് തിരഞ്ഞാലും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പ് സ്റ്റോറിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഞങ്ങൾ മുമ്പ് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളും കുറിപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും ലഭിക്കും. ദൈവം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ തന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങൾ മുമ്പോട്ട് പോകുക. അനുഗ്രഹമായിരിക്കുക.